എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കേക്ക് റെസിപ്പിയാണ്. ഞാനിത് ഓവൻ ഉപയോഗിച്ചല്ല ചെയ്തിരിക്കുന്നത്, നോൺ സ്റ്റിക് പാനിലാണ്. ഈ ഹെൽത്തി റെസിപ്പിയിൽ ഞാൻ മൈദയും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടില്ല, പകരം ഗോതമ്പ് പൊടിയും ശർക്കരയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേക്ക് ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ജാഗ്രി സിറപ്പിന് പകരം ഞാൻ ഷുഗർ സിറപ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതൊരു 200 ഗ്രാം ശർക്കരയുണ്ട്, അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചെറിയ ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, റേസിൻസ് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് അരിച്ചതാണ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് 1 മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. ഈ 2 മുട്ട ഈ മിക്സിയുടെ ഈ ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണേ, 1/2 കപ്പെന്ന് പറഞ്ഞാൽ 8 ടേബിൾ സ്പൂണാണ്. അപ്പം ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്കൊന്ന്. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്, ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. അതിലോട്ട് ഞാനിപ്പം 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. അതിലോട്ട് 1 നുള്ള് ഉപ്പ്. അതിലോട്ട് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. നന്നായിട്ടങ്ങ് അരിച്ചു കൊടുക്കുക. ഇത് പട്ടയും ഏലക്കയൊക്കെ പൊടിച്ചതിൻ്റെ തരിയാണ് കേട്ടോ, ഇതങ്ങ് മാറ്റിക്കളയാം നമുക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മുട്ടയും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന പാലാണേ. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തടപ്പി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് മൊത്തം കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാണേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ആൽമണ്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. കുറച്ച് ചെറിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെറിയും ആൽമണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരിപ്പോൾ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം നന്നായിട്ട് ചൂടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കേക്ക് മിക്സ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 55-60 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 60 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കടുത്തണുത്തിട്ട് മാത്രമേ നമ്മൾ ഒരു വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. നമുക്ക് സൈഡൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് വയ്ക്കാം. കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ട, നല്ല പഞ്ഞിയണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാസ് കിച്ചൻ.